നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്നാൽ അധികമാരും വലിയ കാര്യമായിട്ട് ഈ ഒരു വിഷയം ശ്രദ്ധിക്കാറുമില്ല. അങ്ങനെ വരുന്ന സമയത്ത്, ഈ ഒരു വിഷയം ശ്രദ്ധിക്കാതെ വരുന്ന സമയത്ത് നമുക്ക് ടാക്സി യൂസ് ചെയ്യുന്ന വാഹനമാണെങ്കിൽ വളരെ നഷ്ടം വരുവാനായിട്ടുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. നമുക്ക് എന്താണ് വിഷയമെന്ന് മനസ്സിലാക്കാം. ഈ വാഹനത്തിൻ്റെ ടയർ സൈസ് വരുന്നത് 205, 65, 15 വരുന്നത്. നമുക്ക് നോക്കാം, 205, 65, 15 പുറകിലും ഈ സെയിം സൈസ് തന്നെയാണ് വരുന്നത്, 205, 65, 15. എന്നാൽ പല വാഹനങ്ങളിലും അവർ വാങ്ങിക്കുന്ന വാഹനത്തിൻ്റെ ടയർ അപ്ഡേഷൻ ചെയ്യാറുണ്ട്. ഈ ടയർ അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത് പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമെന്നത്, പ്രത്യേകിച്ച് ടാക്സി യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കാതെ പോകുന്നൊരു പ്രധാനപ്പെട്ടൊരു കാര്യമെന്നത്, ആ വാഹനത്തിൻ്റെ കിലോമീറ്ററിൻ്റെ റീഡിങ്ങിൽ വ്യത്യാസം വരുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പല വാഹനങ്ങളിലും, ഈ വാഹനം ഷവർലെറ്റിൻ്റെ തവേരയാണ്, ഇതിൽ ടയർ സൈസ് കമ്പനി പറഞ്ഞിരിക്കുന്നത് 205, 65, 15 പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചില വാഹനങ്ങളിൽ 225, 65, 15 ഇടാറുണ്ട്. 225 ടയർ സൈസ് ഇടുന്ന സമയത്ത് ടയർ ബോഡിയിൽ നിന്നും ഒരല്പം ഇറങ്ങിയേ നിൽക്കത്തുള്ളൂ. ഡിസ്ക് ഉള്ളിലോട്ടാണെങ്കിൽ കൂടിയും ടയർ ഇറങ്ങിയേ നിൽക്കത്തുള്ളൂ. അത് അങ്ങനെ ഓടുന്ന സമയത്ത് ടയർ പഞ്ചർ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അത് ഒന്നാമത്തെ വശം. രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് പുറകിൽ ടയറും ഇറങ്ങിയേ നിൽക്കത്തുള്ളൂ. അതായത് ഇപ്പോൾ ബോഡി ലെവലിലാണ് ടയർ നിൽക്കുന്നത്, അത് ടയർ ഇറങ്ങിയേ നിൽക്കത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴും വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ ചെളിയെല്ലാം അടിച്ച് ഈ സ്റ്റെപ്പിലൊക്കെ കയറിയിട്ട് നമ്മൾ വാഹനം ഓടുന്ന സമയത്ത് ഈ സ്റ്റെപ്പിൽ പറ്റിയിട്ട് നമ്മൾ ചവിട്ടി അകത്തോട്ട് കയറുമ്പോൾ ഇതുപോലെ മാറ്റെല്ലാം വൃത്തികേടാവാനായിട്ടുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഓക്കെ, അതുകൂടാതെ തന്നെ മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത് 225, 65, 15 സൈസ് ടയറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 225 നമുക്ക് മാച്ച് ചെയ്യാം, ഈ ഒരു വാഹനത്തിൽ മാച്ച് ചെയ്യാം. അതുപോലെ തന്നെ പല വാഹനങ്ങളിലും ടയർ, കമ്പനി ടയർ പോയിട്ട് മറ്റു പല വീതി കൂടിയ ടയറും പൊക്കം കൂടിയ ടയറും പലരും അപ്ഡേഷൻ ചെയ്യാറുണ്ട്. ഇത് എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ കൂടിയും 205 ഇടേണ്ട സ്ഥലത്ത് 225, 65, 15 ടയർ ഇട്ട് കഴിഞ്ഞാൽ വീതി കുറച്ച് കൂടുകയും ബോഡി അത്രയും വാഹനം ഓടുന്ന സമയത്ത് ചെളിയോ അല്ലെങ്കിൽ മഴ സമയത്തൊക്കെ ഓടുന്ന സമയത്ത് ചെളിയോ മറ്റ് പ്രശ്നങ്ങളോ പറ്റുവാനും സാധ്യത വളരെ കൂടുതലാണ്. പഞ്ചറിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ടയർ കുറച്ച് പതിഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴും പഞ്ചർ വരുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൂടാതെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് 205, 65, 15 ടയർ സൈസ് ഇടേണ്ട അതേ സ്ഥാനത്ത് 215, 70, 15 ടയർ പലരും യൂസ് ചെയ്യാറുണ്ട്. തവേരയാണെങ്കിലും സൈലോ ആണെങ്കിലും, സൈലോയുടെ പഴയ CRD വാഹനത്തിലൊക്കെ പലരും പൊക്കം കൂടിയ ടയർ ഇടാറുണ്ട്. പിന്നീട് അതായത് 2012 ശേഷം ഇറങ്ങിയ പല സൈലോകളിലും പൊക്കം കൂടിയ ടയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് പൊക്കം കൂടിയ ടയർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ കിലോമീറ്ററിൻ്റെ റീഡിങ്ങിന് വ്യത്യാസം വരും. അതായത് ഏകദേശം 100 കിലോമീറ്റർ നമ്മുടെ വാഹനം ഓടുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിന് ഏകദേശം ഒരു 10 കിലോമീറ്ററോ 8 കിലോമീറ്ററോ കുറഞ്ഞു നിൽക്കും. അതേസമയം സൈസ് കുറഞ്ഞ ടയർ ഇടുമ്പോൾ റീഡിങ് കൂടുവാനും സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴൊരു പ്രശ്നമെന്ന് പറയുന്നത്, ഇപ്പം സൈലോ ആണെങ്കിലും തവേരയാണെങ്കിലും ഈ രണ്ട് വാഹനത്തിനും വീലറച്ച്, അതായത് ഈ കാണുന്ന വീലറച്ച് രണ്ട് സൈഡും, മുന്നിലാണെങ്കിലും പിന്നിലാണെങ്കിലും ഈ കാണുന്ന പുറകിലത്തെ വീലറച്ചും മുന്നിലത്തെ വീലറച്ചും കുറച്ച് വലുതാണ്. അപ്പം ഒരു വലിയ ടയർ ഇട്ടാലും വലിയ രീതിയിലുള്ള പ്രശ്നം വരുവാനായിട്ടുള്ള സാധ്യത കുറവാണ്. എന്നാൽ പോലും റീഡിങ് കിലോമീറ്റർ റീഡിങ്ങിൽ വളരെ കുറവേ കാണിക്കത്തുള്ളൂ. കാര്യം ഈ ഹൗസിങ്ങും ഗിയർ ബോക്സിൻ്റെ പ്രൊപ്പല്ലർ ഷാഫ്റ്റും എല്ലാം കറങ്ങി പിടിക്കുമ്പോൾ അത്രയും കാലതാമസം വരും. പൊക്കം കൂടിയ ടയർ ആയതുകൊണ്ട്, അതായത് വലിയ ടയർ ആയതുകൊണ്ട് അത് കറങ്ങി എത്തുവാനായിട്ടുള്ളൊരു സാവകാശമുണ്ട്. അപ്പം കിലോമീറ്ററിൻ്റെ റീഡിങ്ങിലും വ്യത്യാസം വരും. അതുപോലെ തന്നെ പൊക്കം കുറഞ്ഞ ടയർ ഇട്ട് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ
വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി തീരെ കുറഞ്ഞു പോവുകയും ചെയ്യും. അതായത് നമ്മൾ ചവിട്ടിനടുത്ത് വാഹനം നിൽക്കണമെന്നുമില്ല, ഏതെങ്കിലും ഒരു ഭാഗത്തോട്ട് വാഹനം വലിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. നമ്മുടെ വാഹനത്തിൽ ടയർ മാറുന്ന സമയത്ത്, റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ടയറിൻ്റെ സൈസ് എത്രയാണെന്ന് വ്യക്തമായിട്ട് ആ വാഹനത്തിൽ ചെയ്തേക്കും, അതായത് എഴുതിയിരിക്കും. ടയറിൽ പലരും അപ്ഡേഷൻ വരുത്താറുണ്ടെങ്കിൽ കൂടിയും കമ്പനി സർവീസ് ബുക്കിലോ, അല്ലെങ്കിൽ സർവീസ് ബുക്കെന്ന് ഉദ്ദേശിച്ചത് ഓണേഴ്സ് മാനുവലാണ്, കമ്പനി ഓണേഴ്സ് മാനുവലിലോ അല്ലെങ്കിൽ ഇതുപോലെ വ്യക്തമായിട്ട് എഴുതിയിരിക്കും. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ പ്രഷർ ഏത്, ഫ്രണ്ടിൽ എത്രയാണ് പുറകിൽ എത്രയാണെന്ന് എഴുതിയിരിക്കും. അതുകൂടാതെ ടയറിൻ്റെ സൈസ് 205, 65, 15 ടയർ സൈസും എഴുതിയിരിക്കും. ഓക്കെ, ഈയൊരു കാര്യം പല വാഹന ഉടമകളും ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യം. പലരും വാഹനം എടുത്ത ശേഷം ഏത് ടയറാണ് അതിൽ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ടയർ നമ്പർ എത്രയാണെന്ന് അറിഞ്ഞുകൂടാതെ പലരും ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടുണ്ട്. പലരും എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഏതാണ് ടയർ സൈസെന്ന്. നമുക്ക് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റില്ല എങ്കിൽ കൂടിയും ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, എല്ലാ വാഹനത്തിലും, അതായത് കുഞ്ഞു വാഹനം തൊട്ട് എത്ര വലിയ വാഹനമാണെങ്കിലും അതിൽ ഈ അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കും. ഇത് മുകളിൽ എഴുതിയിട്ടുണ്ട്, സി ഓണേഴ്സ് മാനുവൽ ഫോർ അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കും. ഇതൊന്ന് വ്യക്തമായിട്ട് നിങ്ങൾ നോക്കണം, നോക്കി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ താഴെ ടയറിൻ്റെ സൈസ് എഴുതിയിട്ടുണ്ട്, 205, 65, 15. ഓക്കെ, ടയറിൻ്റെ പ്രഷറും ഡീറ്റെയിൽസും എല്ലാം എഴുതിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ വാഹനങ്ങളിലും എഴുതിയിട്ടുണ്ടായിരിക്കും. പരമാവധി കമ്പനി പറഞ്ഞിരിക്കുന്ന ടയർ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കമ്പനി ടയർ തന്നെ വാങ്ങിച്ചിട്ട് ഓടുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ലോക്കൽ ടയറോ അല്ലെങ്കിൽ വില കുറച്ച് കിട്ടുന്ന ടയറോ വാങ്ങിച്ചിട്ട് വാഹനത്തിൽ ഓടുവാൻ ശ്രമിക്കരുത്. ടയർ വാങ്ങിക്കുന്ന സമയത്ത് ടയറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം മുൻപ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും വേണമെങ്കിൽ ഐ ബട്ടണിൽ പോസ്റ്റ് ചെയ്തിരിക്കാം, അതുകൂടാതെ ഡിസ്ക്രിപ്ഷനിലും വേണമെങ്കിൽ പോസ്റ്റ് ചെയ്തിരിക്കാം. അത് നോക്കി മനസ്സിലാക്കിയ ശേഷം ടയർ യൂസ് ചെയ്യുന്നതായിരിക്കും, ടയർ വാങ്ങിച്ചിട്ട് ഓടുന്നതായിരിക്കും നല്ലത്. പല വാഹന ഉടമകളും വീതി കൂടിയ ടയറും പൊക്കം കൂടിയ ടയറും ഒക്കെ ഇട്ട് ഓടാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ കിലോമീറ്റർ റീഡിങ്ങിലും, പ്രത്യേകിച്ച് ടാക്സി യൂസ് ചെയ്യുന്ന വാഹനങ്ങളിലെ കിലോമീറ്റർ റീഡിങ്ങിലും, അതുകൂടാതെ തന്നെ പിന്നെ സ്റ്റെബിലിറ്റിക്കും വലിയ രീതിയിലുള്ള പ്രശ്നം വരുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പലർക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഒരു കാര്യം പറയുന്നത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഓണേഴ്സ് മാനുവലിലോ അല്ലെങ്കിൽ പില്ലർ പോസ്റ്റിലോ അതിൻ്റെ ഡീറ്റെയിൽസ്, ടയറിൻ്റെ സൈസും എത്രയാണ്, എയർ പ്രഷറെന്നും വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, എഴുതിയിട്ടുണ്ടായിരിക്കും. അതൊന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കിയ ശേഷം ടയർ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്.